കേരളത്തിന്റെ സാർവത്രിക മേഖലയിലും ദുരിതം സമ്മാനിച്ച സർക്കാരായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയെന്ന് കെ ജയശങ്കർ. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില നൽകാൻ തയ്യാറാകാത്ത ഇടത് സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കട്ടാക്കമ്പൽ മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ജ്വാലയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം പണയം വെച്ചും പണം പലിശയ്ക്കെടുത്തും കടം വാങ്ങിയും കൃഷിപ്പണി ചെയ്ത കർഷകന്റെ വയറ്റത്തടിച്ച പിണറായി സർക്കാർ കേരളത്തിന് ബാധ്യതയായി മാറിയെന്നും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ ജയശങ്കർ കുറ്റപ്പെടുത്തി. ജനാർദ്ദനൻ അധികാരത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി. കാട്ടാക്കമ്പൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജോയ് ബി തോലത്ത്, കെ കെ രവി, കെ വി മണികണ്ഠൻ, കെ കെ ഇക്ബാൽ, എൻ ആർ ദേവരാജൻ, വിനു മണിയന്ത്ര, ഹനീഫ കുന്നത്തുവളപ്പിൽ, കെ വിജയകുമാർ, വി എസ് അജിതൻ, വി കെ രാജു, വി എസ് മോഹനൻ, വി എൻ ശിവൻ, കെ കെ ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. രവി വാഴപ്പുള്ളി, മുരളി കാട്ടാക്കമ്പൽ, ഹരി തച്ചിലത്ത്, ഷിബു നടുമുറി, ശ്രീധരൻ കാട്ടാക്കമ്പൽ, വി എ മണികണ്ഠൻ, എൻ എ മനോഹരൻ, അഷറഫ് പാപ്പിരുത്തി, കെ ഐ ബിലാൽ, സി എം ഗഫൂർ, മൊയ്തുണ്ണി, വി വി സാംസൺ, വി എ അശോകൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാലാട്ടുമുറിയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം ചിറയൻകാട് സെന്ററിൽ സമാപിച്ചു. ഒന്നടങ്കം പറയുന്നു, കേരളത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിന് അടിത്തറവാകിയ കർഷകന്റെ കണ്ണുനീർ ഈ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം അത് ഭയാനകമായിരിക്കുമെന്ന് പിണറായി വിജയനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിലെ കോൺഗ്രസും കർഷക ജനതയും പറയുന്നു, ഈ നെല്ല് സംഭരിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ലിന്റെ സംഭരണ വില നൽകാൻ തയ്യാറാകാത്ത പിണറായി വിജയനെതിരെ അതിശക്തമായ ജനരോഷം കേരളത്തിൽ അലയടിച്ചുയരുകയാണ്. അതുകൊണ്ട് നെല്ലിന്റെ സംഭരണത്തിന്റെ വില നൽകുവാൻ പിണറായി